എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഏട്ടന് പണിയില്ല കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കിയപ്പോഴേക്ക് റോസ്റ്റ് ചായ ഉണ്ടാകണം. അപ്പോൾ ചായ മധുരം ഇട്ട് കൊടുക്കണം. മധുരം ഏറി എന്ന് പറയരുത്, ഇവിടെ തേന് പോലെ ആകണം. നല്ല മധുരം വേണം, വെറുതെ വെള്ളം കുടിച്ചിട്ട് എന്താ കാര്യം. നല്ല മധുരം വേണം ചായ. ഇപ്പോൾ ഒരു റോസ്റ്റ് ചായ ഉണ്ടാകും. ചായയും കടിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, കറിയൊക്കെ ആയിട്ടുണ്ട്. ചോറിന് വെച്ചേ കഞ്ഞി എന്ന് പറഞ്ഞാ കഞ്ഞി പഴമക്കാരതാണ് പടം. ശരിക്കും അങ്ങനെ പറഞ്ഞ ശീലമുള്ളൂ. നാളെ കമന്റ് വന്നിട്ടില്ലേ, അത് പഴമക്കാർ പറയണം. പറഞ്ഞല്ലോ ചോറല്ലേ പറഞ്ഞ. കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ട് അങ്ങനെ പറയാനേ കഴിയുള്ളൂ. നീ തിട്ടാ, നീ ചോറിന് വെള്ളം വെച്ചു, പക്ഷെ പെട്ടെന്ന് ഒന്നും കയ്യൂല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ ചേലായിട്ട് കലക്കി പറഞ്ഞ ദോശ ഉണ്ടാക്കി. പുതിയൊരു ദോശ ചട്ടിന്ന് പറഞ്ഞു, ദോശ ചട്ടിക്ക് കോട്ടയുണ്ട്. അതിലൊക്കെ കത്തിപ്പോയി കേറുന്നുള്ളൂ. ദോശ ചട്ടി പൊറോട്ട ചട്ടിയാ വാങ്ങിയത്. എന്താ ചട്ടിയാ വാങ്ങിയത്? പൊറോട്ട ചൂടാ. പൊറോട്ട എന്നിട്ടറിയ പൊറോട്ട ഉണ്ടാക്കാൻ. എന്നാലും വേറെ തന്നെ അടിച്ചോ പഠിക്കാലോ. കറി ഇന്നലെ ചിക്കൻ വാങ്ങിയിരുന്നു, ചിക്കൻ്റെ കുറച്ച് കറി. അപ്പൊ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചൂടാക്കിയോ? ചൂടാക്കി വെച്ചതാണ്. പിന്നെന്താ കുക്കറിലുള്ളത്? തേങ്ങാച്ചോറ്. ആ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയത്. ഇന്നലെ പെട്ടെന്ന് ചോറ് കുറവായിരുന്നു. ഞാൻ എന്താട്ടി തേങ്ങാച്ചോറിനെ ഉണ്ടാക്കി കുക്കറിൽ, അതൊന്നും വീടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ. തട്ടിക്കൂട്ട് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയത്. തട്ടിക്കൂട്ടല്ല കേട്ടോ, അത് ശരിയായിട്ടുണ്ടല്ല കേട്ടാ. പിന്നെ കുറേ പാത്രം ഉണ്ട് കഴിഞ്ഞ പാത്രമൊക്കെ കഴിയട്ടോ. പാത്രം കാണാതെ പണ്യക്കാവസ്ഥൊക്കെ സാധനങ്ങളൊന്നും കിട്ടാല്ലാത്തതുകൊണ്ട് കട്ടില്ല, പാർപ്പൊടിയില്ല, അല്ലേ കല്ലില്ല, മെറ്റലില്ല, പാറപ്പൊടിയില്ല, ഒന്നുമില്ല, കസ്റ്റക്കായി. അപ്പൊ ഞാൻ ആ പാത്രക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. ലച്ചു നീച്ചിട്ടുണ്ട്, ജിത്ത് നീച്ചിട്ടില്ല. കല്ലും മെറ്റലും കിട്ടാത്തോണ്ട് പാത്രം കഴുകിയെടുക്കണേ. കല്ലും മെറ്റലും കിട്ടാത്തോളാ. ചായ അടിക്കും, ഞാനപ്പൊ തന്നെ കഴുകിയെടുക്കട്ടെ. ഓക്കേ. തേങ്ങാച്ചോറ്, പിന്നെ ഇവിടെ ദോശ ഉണ്ട്. ഇതിന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, കേടന്നിട്ടൊന്നുമില്ല, ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ചായ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാക്കണേ നമ്മളിവിടെ ചുന്തരി ഇവിടെ വന്നിരിക്കൂ. ജിത്ത് കുളിക്കുക കേട്ടോ. കുളി കഴിഞ്ഞ് പറ്റുക. അപ്പം ഇനി നേരെ അപ്പം തന്നെ ചായ കുടിക്കാൻ കഴിഞ്ഞിട്ട് നമുക്കൊക്കെ വലി മുട്ടിയിരിക്കണ തന്നെ ആ കോലയിക്കണേ. കുറേ നേരം അവനോട് ചാ കുടിക്കാൻ പറയുന്നു. ആ വണ്ടി കയറ്റാൻ പറ്റുന്നില്ല. ഇതിന്റെ മേലാണ് ഞാൻ പറയുന്നത്, ഈ സാധനം വെക്കിട്ട് എന്തോ ഒരു കിടക്കണം. അതിന്റെ ഒരു സൗണ്ട് എന്തൊരു സൗണ്ടാണ്. കുട്ടിക്ക് എന്താണ്ടേ ദോശ? കൊടുമഴ പെയ്ത് ചോറിന ലുക്കായി അവക്ക് വേണ്ട കൊടുക്കൂ. ചോറോ ഓൻ കുളിക്കട്ടെ. ഇപ്പൊ എന്തിനാ ഓനെ കുളിക്കണേ? ഓനോട് എപ്പണ്ട് പറയണേ? ഓനെ ബാക്കിലാണ് പോയി കുത്തിരിക്കുന്നതാണ്. എന്താണ് ബാക്കിൽ പരിപാടി? എനിക്ക് ദോശ മതി. രണ്ടു മൂന്നോ മതിയോ? ഇതൊക്കെ പാടത്തുകണ്ട് കുറയൊന്നുമില്ല കേട്ടോ. ഒന്ന് ചാ കുടിക്കട്ടെ. ഞങ്ങള് ദേശം കറി വെച്ചോർക്ക്. ഇന്നലെ തന്നെ അവള് കറി എടുത്തിട്ടില്ല. കറി കഴിക്കോ? കറി കറി കറി. ഓക്കെ.
അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ. അപ്പം നമ്മളെ കെട്ടിയോള് പ്രഷറും ഷുഗറൊക്കെ നോക്കാൻ വേണ്ടി പോയതെന്ന് കേട്ടോ. മക്കളൊക്കെ പറഞ്ഞു പ്രഷറും ഷുഗറൊക്കെ നോക്കാൻ പോയി, പക്ഷെ നോർമലാണ് കേട്ടോ. ഓക്ക് ഭയങ്കര സന്തോഷം. ശരി, ഇന്നാൾ പ്രഷർ കൂടുതലേ നീ. അപ്പം ഞാൻ വന്നിട്ടാണ് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. മുരിങ്ങ പരിപ്പ് വേണം. അപ്പം പരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ടാണ്ട് പരിപ്പ് ഒരു വിസില് ഇട്ടിട്ട് വന്നിട്ട് വേണം മുരിങ്ങയിലെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുക്കറിലാണ്, ഞാൻ അടുപ്പത്ത് തീ പിടിപ്പിച്ചിട്ടാണ്. തീയൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നില്ലേ. എനിക്ക് ഇനി ചായ ഉണ്ടോ അടുപ്പത്ത്? ചായ ഒരു കുറഞ്ഞ ചൂടാക്കി തിളപ്പിക്കണ്ട, വെട്ടി തിളപ്പിക്കണ്ട. അപ്പം നമ്മൾ പരിപ്പൊക്കെ വെന്തിരുന്നു കേട്ടോ. ഒരൊറ്റ ഗ്യാസ് അല്ല, ഒറ്റ നിങ്ങളിൻ്റെ കളിയാക്കലില്ലേ, എങ്ങനെ അടി ഒറ്റ വയസ്സിൽ ഒറ്റ വയസ്സിലിന്നത് പായസം പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത് വേഗം വേഗണ പരിപ്പ് കേനി മുരിങ്ങേൻ്റെല്ലാം ഞാൻ ഇന്നലെ ഊരി ഫ്രിഡ്ജിൽ വെച്ചതേ, അത് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ നാളികേരം ചെറുകി വെച്ചിണ്ടാക്കി, ചെറിയ ഉള്ളിയും നല്ല ചീരകം കേട്ടോ, അത് അരച്ചെടുക്കട്ടെ. മുരിങ്ങേൻ്റെ ഒന്ന് തിളച്ചാൽ മതി. ഇത് ഇത്ര ഉണ്ടായിട്ടറിയില്ല, അത് വാടിക്കഴിഞ്ഞ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതൊന്ന് വാടട്ടെ കേട്ടോ. അപ്പത്തേനെയാണ് നാളികേര അരച്ചെടുക്കട്ടെ. പിന്നെ കുട്ടികൾക്ക് കൊണ്ടാകാൻ വേണ്ടി ചിക്കൻ വറുത്തുണ്ട്, പൊരിച്ചുണ്ട്. പൊരിച്ചെന്ന് പറയും, വറക്കെന്നും പറയും. അപ്പൊ അതാണ് പറയുമ്പോൾ തന്നെ കാട്ടുപൊക്കി കാട്ടുപൊക്കി അറിയില്ലേ. അപ്പൊ അതും മുരിങ്ങക്കറി ഉണ്ടോ ഒന്ന് ഉച്ചക്കത്തെ സ്പെഷ്യലി അറിയാന്. പിന്നെ പപ്പടം ഉണ്ട്, അച്ചാറും ഉണ്ട്. മതിയല്ലോ കാന്താരി അച്ചാറ്. പിന്നെ ഉണ്ണി ആങ്ങൾ വന്നപ്പോഴേ ഓന് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പൊ ചേച്ചി എഴുതി ആ കൊണ്ടോട്ടെ പറഞ്ഞു. ഓണ്ട് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കൂട്ടുകൊള്ളു, വിൽക്കാർക്കും പറ്റില്ല. ഞാൻ ജിത്തു ജിത്തു പിന്നെ എരുവാന്ന് പറഞ്ഞിട്ട് പിന്നെ വേണ്ടാതെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാടി വെക്കുമ്പോ പിന്നെ ഉപ്പും ഇതൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ടേക്കേ, സുറുക്കേ പുള്ളിയൊക്കെ പിടിച്ചിട്ടേ മതി. തള്ളി മറിച്ച മതി. ഞാൻ കറിക്ക് അരച്ചെടുക്കട്ടെ, മറക്കില്ല. അപ്പൊ അങ്ങനെ കറിയൊക്കെ ഞാൻ അരച്ച് വാർന്ന് ഉണ്ടോ, ഉള്ളിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ഉള്ളിട്ട് വറുത്തിട്ടുണ്ട്. അപ്പൊ കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ചോറുണ്ടട്ടോ, ചോറ് ഉണ്ടിക്കോ. കറി അങ്ങോട്ട് എടുത്തോ, കറി അങ്ങോട്ട് പോര്. ചോറ് വിളമ്പിക്കോ. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കൊടല്ലേ, ഇത് കണ്ടോ നല്ലൊരു കൊടയെന്ന്. ഇത് മഴയിട്ട് മഴ കൊണ്ടോ ഇന്നലെ ഇതായതേനു, അപ്പൊ നനഞ്ഞിരുന്നു. അപ്പൊ അവൾ എന്ത് ചെയ്തു അറിയോ, വെയിലരച്ചപ്പോ നൂർത്തി വെച്ചതാ. നൂർത്തി വെച്ച് പിന്നെ അവള് മറ്റേ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നു നോക്കുമ്പോ കൊടക്ക് കാലില്ല. അപ്പൊ കൊടേന്റെ മേലെ പൂച്ച കയറിയിട്ടേ കാലൊക്കെ വളഞ്ഞു മുറിഞ്ഞു. എന്താ പൂച്ചാളൊക്കെ വേണ്ട, നമ്മളോരോരെ കഷ്ടകാലത്തിൻ്റെ ഇടയിൽ കൂടെ കൊടേൻ്റെ കാലും പോയിക്കാരുന്നില്ലേ. പപ്പടം വേണ്ട, എന്തുട്രോ ഒരു മെസ്സേജ് തന്ന്. ഇനിയിപ്പൊ അതിന്റെ സൗണ്ടും കേൾക്കുങ്ങൾ കേട്ടോ, ഞെട്ടണ്ട, അറിയില്ല. അപ്പൊ ഞങ്ങള് ചോറ് കഴിക്കട്ടെ കേട്ടോ. ചോറുണ്ട്, മുരിങ്ങക്കറിയുണ്ട്, പിന്നെ ചുക്കുവെള്ളുണ്ട്, അച്ചാറുണ്ട്, ഉപ്പേരി ഉണ്ട് കേട്ടോ. ഉപ്പേരി വേണ്ടെന്ന് വെച്ചു. എല്ലാം വേറെ കൂട്ടി നമ്മള് കഴിക്കുമ്പോഴേക്കന്നെ നമ്മളെവിടെ എത്തും വേണ്ട. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ. അപ്പൊ ഇന്നൊരു കുഞ്ഞു വീഡിയോ, അന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം.